വെൽക്കം ബാക്ക് നമ്മൾ ഒരു സീരീസ് ചെയ്യുകയാണ് റെസ്പോണ്ടിങ് ടു അഭിലാഷ് കൃഷ്ണൻ സത്യം പറഞ്ഞ ഒരു ടാസ്ക്കാണ് കാരണം എട്ട് പോസ്റ്റ് ചെയ്യാൻ റമഡിയാണ് ഐ ഡോണ്ട് നോ എനിക്ക് തീർക്കാൻ പറ്റുമെന്ന് പക്ഷെ എന്നാലും ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട് എനിവെയ്സ് വരുന്നിടത്ത് വെച്ച് കാണാം അല്ലേ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പോസ്റ്റിൻ്റെ പേര് എന്തായിരുന്നു ഞാൻ മറന്നുപോയി എടുത്തു നോക്കട്ടെ ഒരു മിനിറ്റ് ഓക്കെ നിർവചനം യാഥാർത്ഥ്യം അദ്ദേഹം പറയുന്നത് എഗെയിൻ ദ മോസ്റ്റ് ബോറിംഗ് പാർട്ട് ഞാൻ വായിക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം സംവരണത്തിന് പ്രകാ പ്രഭാഷകൻ നൽകുന്ന നിർവചനം ഇങ്ങനെയാണ് എ സെറ്റ് ഓഫ് ആൻ്റി ഡിസ്ക്രിമിനേഷൻ മെഷേഴ്സ് ഇൻഡൻ ഇൻറ്റൻ്റെ ടു പ്രൊവൈഡ് അക്സസ് ടു പ്രിഫേർഡ് പൊസിഷൻ ഇൻ എ സൊസൈറ്റി ഫോർ ഗ്രൂപ്പ്സ് ഓഫ് മെമ്പേഴ്സ് ദാറ്റ് വുഡ് ബി എക്സ്ക്ലൂഡഡ് ഓർ അൺറെസെൻ്റഡ് ഒഴിവാക്കപ്പെടുകയോ വേണ്ടത്ര പ്രാതിനിധ്യം കിട്ടുകയോ ഇല്ലാത്ത ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് പ്രിഫേർഡ് പൊസിഷൻസിലേക്ക് അക്സസ് കൊടുക്കാൻ ഉദ്ദേശിച്ച് നടപ്പിലാക്കുന്ന ഒരു കൂട്ടം വിവേചന വിരുദ്ധ നടപടികളാണ് അഫമേറ്റീവ് ആക്ഷൻ അഥവാ സംവരണം കറക്റ്റ് യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ നിർവചനത്തെ ശരിയായി പരിശോധിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ കാണാൻ കഴിയും ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ നടന്ന ചർച്ചകളിൽ നമ്മുടെ ഭരണഘടന നിർമ്മിച്ച വ്യക്തികളുടെ അഭിപ്രായത്തിൽ ഇതായിരുന്നില്ല സംവരണത്തിൻ്റെ ഉദ്ദേശം ഭരണഘടന മുന്നിൽ വെക്കുന്നത് തുല്യതയാണ് ഒരു തരത്തിലും ഏതെങ്കിലും ഗ്രൂപ്പിൽ നിന്ന് പ്രത്യേക പരിഗണന കൊടുക്കാൻ അവർ താൽപ്പര്യപ്പെട്ടിരുന്നില്ല അതേസമയം ഒഴിവാക്കാനാകാത്ത ഒരു എക്സെപ്ഷനായി അവർ എസ് സി എസ് ടി പ്രശ്നത്തെ കണ്ടത് താൽക്കാലികമായി മാത്രം നിലനിൽക്കുന്ന ഒരു സഹായ പദ്ധതി എന്ന രീതിയിൽ ഉൾക്കൊണ്ട് മാത്രമാണ് അവർ എസ് സി എസ് ടി സംവരണം നടപ്പിലാക്കുന്നത് അവരുടെ ചർച്ചകളും പ്രഖ്യാപനങ്ങളും എല്ലാം തുല്യത എന്ന സങ്കല്പത്തെ മുറുകെ പിടിക്കുന്നതായിരുന്നു മറ്റ് ഗ്രൂപ്പുകൾ മുസ്ലിങ്ങൾ സിഖുകൾ എല്ലാവരും സംവരണം ആവശ്യപ്പെട്ടപ്പോൾ ഈ ഒരു ആശയത്തെ മുൻനിർത്തി അവർ അതിനെ തള്ളിക്കളയുകയായിരുന്നു അതുകൊണ്ട് തന്നെ സ്വതന്ത്ര ചിന്ത സ്വതന്ത്ര ഇന്ത്യയിലെ സംവരണം പ്രിഫേർഡ് പൊസിഷൻസിലേക്കുള്ള അക്സസ് ഉറപ്പാക്കുന്ന പദ്ധതിയല്ല പകരം തീർത്തും ഒഴിവാകാത്ത സാഹചര്യത്തിൽ എസ് സി എസ് ടിക്ക് മാത്രം അനുവദിച്ചു കൊടുത്ത ഒരു താൽക്കാലിക സഹായ പദ്ധതിയാണ് വിഭാവനം ചെയ്യപ്പെട്ടത് കഴിഞ്ഞ പോസ്റ്റ് പോലെ തന്നെ ഈ പോസ്റ്റും അദ്ദേഹം എന്താണ് പറയാൻ ശ്രമിക്കുന്നത് എൻ്റെ വാദത്തെ ഏത് വാദത്തെയാണ് ഖണ്ടിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല കഴിഞ്ഞ പോസ്റ്റിൽ ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വാദം എന്താണ് ഈ ഒരു ഏഴ് പോയിൻ്റ് ഉണ്ട് ആ ഏഴ് തെളിവുകൾ ഇതാണ് അത് ഈ ബുക്കിലാണ് അതിൽ ഈ റിസർച്ചാണുള്ളത് അതിൽ നിന്ന് നമുക്ക് ഇങ്ങനൊരു കൺക്ലൂഷൻ എത്താൻ പറ്റും എന്നതാണ് എൻ്റെ പോയിൻറ്റ് അപ്പോൾ അതിൻ്റെ ഏത് പോയിൻറ്റിനെ അത് അറ്റാക്ക് ചെയ്യുന്നത് എന്നെനിക്കറിയില്ല ഞാൻ അസ്യൂം ചെയ്യുന്നത് പുള്ളി പറയാൻ ശ്രമിക്കുന്നത് ഇതാണ് ഭരണഘടനാ അസംബ്ലിയിൽ നടന്ന ചർച്ചകളിൽ അവരൊരു നിർവചനം ഉദ്ദേശിച്ചിട്ടുണ്ട് ആ ആ ഒരു നിർവചനം ആയിരിക്കണം പ്രതീക്ഷിൻ്റെ നിർവചനം അതല്ലെങ്കിൽ എൻ്റെ നിർവചനം ശരിയല്ല എന്നൊരു ഫസ്റ്റ് പോയിൻ്റ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നു സെക്കൻഡ് പോയിൻ്റ് അദ്ദേഹം ശ്രമിക്കുന്നത് എൻ്റെ നിർവചനം ഭരണഘടനാ അസംബ്ലിയിലുള്ള ചർച്ചകളുടെ ഇൻറ്റൻഷനുമായിട്ട് ആവുന്നില്ല അതുകൊണ്ട് എൻ്റെ വാദം തെറ്റാണ് എൻ്റെ ഡെഫിനിഷൻ തെറ്റാണ് എന്ന് കാണിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത് എൻ്റെ ഡെഫിനിഷൻ ആവുന്നില്ല എന്ന് കാണിക്കാൻ അദ്ദേഹം രണ്ട് റീസൺസ് കൊണ്ടുവരുന്നുണ്ട് ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എക്സ്ക്ലൂസീവ് ടു എസ് സി എസ് ടി ആയിരുന്നു രണ്ടാമത്തെ പോയിൻ്റ് അദ്ദേഹം വെക്കുന്നത് ഇത് പ്രിഫേർഡ് പൊസിഷൻസിലേക്കുള്ള ഒരു ആക്സസ് ഒന്നും അവർ പറഞ്ഞിട്ടില്ല അങ്ങനെ അങ്ങനൊന്നും അങ്ങനൊരു ഉദ്ദേശമൊന്നും അവർക്കില്ലായിരുന്നു ഇതിൽ ഞാൻ കാണുന്ന ഫസ്റ്റ് പ്രശ്നം തന്നെ ഭരണഘടനാ അസംബ്ലിയിൽ നടന്ന ചർച്ചകളിൽ അവരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ഇതിൽ നിന്ന് അദ്ദേഹം എങ്ങനെയാണ് ഒരു ഉദ്ദേശം മനസ്സിലാക്കിയെടുത്തത് ഇതാണ് ഭരണഘടനാ അസംബ്ലിയിലുള്ള ആളുകളുടെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കിയെടുത്തത് എന്നത് ക്ലിയർ അല്ല എനിക്ക് തോന്നുന്നത് രണ്ട് രീതിയിൽ നമുക്ക് ഭരണഘടനാ അസംബ്ലിയിലുള്ള ആളുകളുടെ ഉദ്ദേശം അടക്കാൻ പറ്റും ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭരണഘടനാ ചർച്ചയിൽ ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു പോയിൻ്റ് ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഉദ്ദേശമായിട്ട് എടുക്കണം അതൊരു അതാണ് ഒരു ഓപ്ഷൻ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടനാ അസംബ്ലിയിൽ നിന്ന് ചർച്ച നടക്കുന്നു പത്ത് പേര് അഭിപ്രായം പറയുമ്പോൾ പത്ത് പേരിൽ ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു പോയിൻറ്റ് ഒരു അഭിപ്രായം പറഞ്ഞാൽ ദാറ്റ് ഇസ് വാസ് പാർട്ട് ഓഫ് ദി അസംബ്ലി ഡിബേറ്റ്സ് ഉദ്ദേശം ഉദ്ദേശത്തിൽ വരുന്ന ഒരു സംഭവമാണെന്ന് എടുക്കേണ്ടി വരും രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടന അസംബ്ലിയിലുള്ള ചർച്ചകൾക്ക് ശേഷം ഏറ്റവും അവസാനം ഒരു കൺക്ലൂഷൻ എടുക്കുമല്ലോ കൺക്ലൂഷൻ എടുത്ത ഒരു ഒരു ഈ ക്ലോസസും ബിൽസും ഒക്കെ ഇങ്ങനെ ഇതാണ് ഫൈനൽ എന്നൊരു തീരുമാനത്തിൽ എത്തുന്നുണ്ടല്ലോ ആ തീരുമാനം നോക്കി നമുക്ക് ഇതായിരുന്നു ഭരണഘടനാ അസംബ്ലിയുടെ ഉദ്ദേശം നടക്കാം ഈ രണ്ട് ഉദ്ദേശം എടുത്താലും ഇദ്ദേഹത്തിൻ്റെ വാദം നിലനിൽക്കില്ല എന്നായിരിക്കും ഞാൻ കാണിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ ആദ്യത്തെ ഓപ്ഷൻ എടുക്കാം ആദ്യത്തെ ഓപ്ഷൻ എന്താണ് ഏതെങ്കിലും ഒരു വ്യക്തി ഭരണഘടനയുടെ ചർച്ച നടക്കുന്ന ഏതെങ്കിലും ഒരു സമയത്ത് ഇങ്ങനെയൊരു ഉദ്ദേശം വെച്ചിരുന്നു എന്ന് നോക്കിയാൽ മതി ഇതിൻ്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കാര്യം തന്നെ ഈ ഇതൊരു ഭയങ്കര ആർബിറ്ററി ഇതാണ് ഒരു ഭരണഘടനയിൽ ഏതെങ്കിലും ഒരാളുടെ ഏതെങ്കിലും ഒരു ഉദ്ദേശം എടുത്തു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കാരണം അദ്ദേഹം നെഹ്റുവിൻ്റെ കോട്ടൊക്കെ എടുക്കുന്നുണ്ട് നെഹ്റു ഇങ്ങനൊരു കോട്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതായത് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഏതെങ്കിലും ഒരാൾ എന്തോ ഒരു കോട്ട് പറഞ്ഞു അതുകൊണ്ട് അതാണ് ഭരണഘടനാ അസംബ്ലിയിലുള്ള ഉദ്ദേശം എന്നെടുക്കാൻ ഇതൊരു ആർബിറ്ററി റീസണിങ് ആണ് ഭരണഘടന ശരി ഒരു ഭരണഘടന ഉണ്ടാക്കണം എന്ന ഉദ്ദേശമാണുള്ളത് ആയിരിക്കണം എന്നത് വിവിധ അഭിപ്രായമുള്ള ആളുകളാണുള്ളത് സംവരണം വേണം എന്ന അഭിപ്രായമുള്ളവരുണ്ടായിരുന്നു സംവരണം വേണ്ട എന്ന അഭിപ്രായമുള്ളവരുണ്ടായിരുന്നു സംവരണം വേണം ബട്ട് ഫോർ ഓൺലി ദിസ് ഗ്രൂപ്പ് എന്ന് അഭിപ്രായമുള്ളവരുണ്ട് സംവരണം വേണം ബട്ട് ഫോർ ഓൾ ഗ്രൂപ്പ്സ് എന്ന അഭിപ്രായമുള്ളവരുണ്ട് പതിനഞ്ച് കൊല്ലം മാത്രം മതി എന്ന് പറയുന്നവരുണ്ട് നൂറ്റമ്പത് കൊല്ലം സംവരണം കൊടുക്കണമെന്ന് എന്ന് പറയുന്ന അഭിപ്രായമുള്ളവരുണ്ടായിരുന്നു ഇതിനൊരു ടൈം ലിമിറ്റേ വെക്കാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ടായിരുന്നു അങ്ങനെ പല അഭിപ്രായങ്ങളുള്ള ഒരു കൂട്ടം ആളുകൾ മൂന്ന് വർഷം ഇരുന്ന് ചർച്ച ചെയ്യുന്നതാണ് ഈ മൂന്ന് വർഷത്തിൽ ചിലപ്പോൾ തുടക്കത്തിലുള്ളവരുടെ തുടക്കത്തിലുള്ള ഇത് വേണമെന്ന് പറഞ്ഞ അഭിപ്രായപ്പെടുന്നവർ കുറച്ച് കഴിഞ്ഞിട്ട് അത് മാറുന്നുണ്ട് അതിൻ്റെ അവരുടെ അഭിപ്രായം മാറുന്നുണ്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ഡിബേറ്റ്സിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിലാരുടെ ഉദ്ദേശമാണ് പുള്ളി എടുക്കുന്നത് എന്നതുപോലെ ഇരിക്കും അവർക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നു ഇല്ലയെന്ന് പുള്ളി പറയുന്നത് ഇനി ഇത് തർക്കത്തിന് ആർബിറ്ററി അല്ല ഇങ്ങനെ ഭരണഘടനയിലുള്ള ആളുകളുടെ ഏതെങ്കിലും ഉദ്ദേശം കാണിച്ചാൽ മതി എന്നാണെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് കാണിക്കാൻ പറ്റും ഇത് എസ് എക്സ്ക്ലൂസീവ് ടു എസ് സി എസ് ടി കമ്മ്യൂണിറ്റി ആണെന്നും പ്രിഫേർഡ് പൊസിഷൻസിലേക്ക് കൊടുക്കാനുള്ളൊരു ഇൻറ്റൻഷൻ ഇല്ലായിരുന്നു ഈ രണ്ട് സംഭവങ്ങൾ പൊളിച്ചാൽ പോലെ അതെനിക്ക് ഈസി ആയിട്ട് പറ്റുന്ന ഒരു പരിപാടിയാണ് പ്രിഫേർഡ് പൊസിഷൻസിലേക്ക് ആളുകൾക്ക് എത്താനുള്ള ഒരു ഉദ്ദേശം ഭരണഘടനാ അസംബ്ലിയിലുള്ളവർക്കുണ്ടായിരുന്നോ അല്ലെങ്കിൽ ആ ചർച്ചകളിലുണ്ടായിരുന്നോ എന്ന് നമുക്ക് പരിശോധിക്കാം അപ്പം ഞാൻ എൻ്റെ പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പ്രിഫേർഡ് പൊസിഷൻസ് എന്ന് ഡോക്ടർ എൻജിനീയർ ശാസ്ത്രജ്ഞർ രാഷ്ട്രീയക്കാർ ഇങ്ങനെയുള്ള പൊസിഷനുകൾ ആണ് പ്രിഫേർഡ് പൊസിഷൻസ് എന്നത് അപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ ശരിയാണല്ലോ പ്രതീക്ഷ പ്രിഫേർഡ് പൊസിഷൻസ് എന്ന് പറഞ്ഞു ഭരണഘടനയിൽ എവിടെയാണ് പ്രിഫേർഡ് പൊസിഷൻസ് എന്നൊരു വാക്കുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ചു പോയാൽ നിങ്ങൾക്ക് കിട്ടില്ല ശരിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടർ എൻജിനീയർ പൊളിറ്റീഷ്യൻ ഇങ്ങനെയൊക്കെ നിങ്ങൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു വാക്കൊന്നും കിട്ടില്ല ശരിയാണ് പക്ഷേ അതിൻ്റെ അർത്ഥം ഭരണഘടനാ അസംബ്ലിയിലുള്ളവർക്ക് അങ്ങനൊരു ഉദ്ദേശമില്ലായിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി പ്രിഫേഡ് പൊസിഷൻസിന് അവരുപയോഗിച്ച വാക്കുകൾ ഇതായിരുന്നു എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ സർവീസസ് നിങ്ങൾ ത്രൂ ഔട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിലുള്ള ഡിവേറ്റ്സ് നോക്കുവാണെങ്കിൽ റെപ്രസൻറ്റേഷൻ ഇൻ എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ ആൻഡ് സർവീസസ് ഇതിനെപ്പറ്റിയാണ് അവിടെ ചർച്ചകൾ നടക്കുന്നത് സോ എന്താണ് ഈ ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് സർവീസസ് ഞാൻ പറഞ്ഞ ഡോക്ടർ ടീച്ചർ രാഷ്ട്രീയക്കാർ ശാസ്ത്രജ്ഞർ ഇതൊക്കെ തന്നെയാണ് ഞാനത് ഒന്ന് റെഡ്യൂസ് ചെയ്ത് പറഞ്ഞേ ഉള്ളൂ അതായത് ഞാൻ എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ സർവീസസ് എന്നുള്ള വാക്കിനു പകരം ഞാൻ ഡോക്ടർ ടീച്ചർ ഇങ്ങനെ അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു അവർ ഭരണഘടനാ അസംബ്ലിയിൽ അവരത് കൂട്ടമായിട്ടാണ് പറഞ്ഞത് എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ ആൻഡ് സർവീസസ് ഇനി ഇങ്ങനൊരു ഉദ്ദേശം അവർക്കുണ്ടായിരുന്നു എന്ന് കാണിക്കാൻ ഞാൻ ഒരു തെളിവ് കാണിച്ചുതരാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ഒരു മെമ്മോറാണ്ടം സബ്മിറ്റ് ചെയ്യുന്നുണ്ട് കോൺസ്റ്റോ അസംബ്ലിയിൽ അത് ആ വർക്കിൻ്റെ പേര് സ്റ്റേറ്റ്സ് ആൻഡ് മൈനോറിറ്റീസ് വാട്ട് ആർ ദെയർ റൈറ്റ്സ് ആൻഡ് ഹൗ ടു സെക്യൂർ ദം ഇൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫ്രീ ഇന്ത്യ ബൈ ഡോക്ടർ ബി ആർ അംബേദ്കർ അതിൻ്റെ ആർട്ടിക്കൽ രണ്ട് സെക്ഷൻ നാല് സേഫ് ഗാർഡ്സ് ഫോർ ഷെഡ്യൂൾഡ് കാസ് എന്നാണ് അപ്പോൾ അതിൽ കൃത്യമായിട്ട് മൂന്ന് തരത്തിലുള്ള ഗ്യാരണ്ടി അവർ വേണമെന്നാണ് പറയുന്നത് റൈറ്റ് ടു റെപ്രസെൻറ്റേഷൻ ഇൻ ലെജിസ്ലേച്ചർ ഇൻ ദ ലോക്കൽ ബോഡീസ് റൈറ്റ് ടു റെപ്രസൻറ്റേഷൻ ഇൻ ദി എക്സിക്യൂട്ടീവ് ആൻഡ് റൈറ്റ് ടു റെസെൻറ്റേഷൻ ഇൻ സർവീസസ് പി ആർ അംബേദ്കർ ആരാണ് ഭരണഘടനാ ശില്പികളൊരാളാണ് ആ വ്യക്തി എഴുതിയ ആണ് ആ ഡോക്യുമെൻ്റിൽ കൃത്യമായിട്ട് എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ ആൻഡ് സർവീസസ് ഉണ്ട് ദീസ് ആർ പ്രിഫേർഡ് പൊസിഷൻസ് അപ്പോൾ പിന്നെ അങ്ങനെ ഒരു ഉദ്ദേശമില്ലായിരുന്നു അദ്ദേഹത്തിന് എങ്ങനെ പറഞ്ഞത് അപ്പോൾ എൻ്റെ വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള അദ്ദേഹത്തിനുള്ള മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ആർ റോങ് ഇന്ത്യയിൽ ഉള്ള ഭരണഘടനാ ശില്പികൾക്ക് പ്രിഫേർഡ് പൊസിഷൻസിലേക്ക് അക്സസ് ഉറപ്പാക്കണം എന്നുള്ള ഒരു അത് തന്നെയാണ് ഉദ്ദേശം തന്നെയാണ് ഈവൻ ഭരണഘടനയിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ സർവീസസ് ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ഇങ്ങനെയുള്ള ആക്കുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും പ്രിഫേർഡ് പൊസിഷൻസിലേക്ക് എക്സസ് കൊടുക്കാൻ ഒരു ഉദ്ദേശം ഇല്ലായിരുന്നു എന്ന അദ്ദേഹത്തിൻ്റെ ക്ലെയിം തെറ്റാണ് ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് കടക്കാം ഇത് എക്സ്ക്ലൂസീവ് ടു എസ് സി എസ് ടി കമ്മ്യൂണിറ്റിയാണ് ഇതും കൂടെ തെറ്റാന്ന് തെളിച്ച് കഴിഞ്ഞാൽ ഈ കൊണ്ടുവന്ന രണ്ട് കാരണങ്ങളും തെറ്റാണെന്ന് വരും അതോടുകൂടി വാദം മൊത്തം മൊത്തംപൊളി രണ്ടാമത്തെ എൻ്റെ നിർവചനത്തിൽ പറഞ്ഞിട്ടുള്ളത് ഡിസ്ക്രിമിനേഷൻ കാരണം എക്സ്ക്ലൂഡീവ് അണ്ടർ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് ആണിത് ബാധകമെന്ന് പറഞ്ഞപ്പോൾ അതിനെ ഖണ്ഡിക്കാൻ വേണ്ടി അദ്ദേഹം പറയുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഇത് എസ് സി എസ് ടിക്ക് വേണ്ടി മാത്രമുള്ള ഒരു സംഭവമാണ് എന്നാണ് ഈ വിഷയത്തെ പറ്റി ജോയാ ഹസന്റെ ഒരു ബുക്കുണ്ട് പൊളിറ്റിക്സ് ഓഫ് ഇൻക്ലൂഷൻ കാസ്റ്റ് മൈനോറിറ്റീസ് ആൻഡ് അഫോമേറ്റീവ് ആക്ഷൻ അപ്പം ഈ പുസ്തകത്തിൽ ഈ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിൽ നടക്കുന്ന പൊളിറ്റിക്സ് ഇതൊരു പൊളിറ്റിക്കൽ ഗെയിമാണല്ലോ ഈ ഒരു ഡിബേറ്റ് നടക്കുമ്പോൾ പല പല ആളുകളുടെ ഇൻട്രസ്റ്റുകൾ അവിടെ വരുന്നുണ്ട് അപ്പം ഈ പൊളിറ്റിക്സിൽ എന്താണ് അവിടെ നടക്കുന്നതെന്ന് ഈ ഒരു ബുക്കിൽ പറയുന്നുണ്ട് ആക്ച്വലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂ അസംബ്ലിയിൽ ഒരു മൈനോറിറ്റി കമ്മിറ്റി ഇവരുണ്ടാക്കുന്നുണ്ട് ദി ഗോവൻ മൈനോറിറ്റി കമ്മിറ്റി ഈ വാക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മൈനോറിറ്റി കമ്മിറ്റി അവരുണ്ടാക്കുന്നുണ്ട് ഈ മൈനോറിറ്റി കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റിൽ ഒരു റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അതിൽ കൃത്യമായിട്ട് പറയുന്നത് നമ്മൾ റിസർവേഷൻ മൈനോറിറ്റീസിന് റിസർവേഷൻ കൊടുക്കണം എന്നാണ് അതിലന്ന് അവർ മൈനോറിറ്റീസ് ആയിട്ട് കണ്ടിട്ടുള്ളത് ക്രിസ്ത്യൻ സിക്ക് ക്രിസ് മുസ്ലിംസ് എസ്സി അസമീസ് അസമീസ് പ്ലെയിൻ ട്രൈബ്സ്മെൻ പിന്നെ പാർസീസ് അങ്ങനെ ഒരു ഏഴോ എട്ടോ ഒമ്പതോ ആളുകളുണ്ട് അവരെ മൂന്ന് ഗ്രൂപ്പായിട്ട് ഇറക്കി ഇങ്ങനെയുള്ള ആളുകൾ മൈനോറിറ്റി ആണെന്നും അവർക്ക് ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ റിസർവേഷൻ കൊടുക്കേണ്ടതുണ്ട് എന്ന രീതിയിൽ തന്നെ അവർ ഇരുപത്തിയാറ് മൂന്ന് എന്ന മെജോറിറ്റിയിൽ ആ വോട്ട് പാസ് ചെയ്താൽ റിപ്പോർട്ട് കമ്മിറ്റി പാസ്സാക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ റിപ്പോർട്ട് പാസ്സാവുന്നത് ഓഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് റിമംബർ നോട്ട് ദ ഡേറ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് വിഭജനം നടക്കുന്നതിന് മുമ്പാണ് ഈ റിപ്പോർട്ട് ഭരണഘടനാ സമിതിയിൽ പാസ്സാകുന്നത് അതിനുശേഷം ഈ പാട്ടീഷന് ശേഷം ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ക്ലൈമറ്റ് മാറുന്നു ഒരുപാട് മൈനോറിറ്റീസിൻ്റെ മൈഗ്രേഷൻ നടക്കുന്നു കലാപങ്ങളുണ്ടാകുന്നു ഒരു ചെറിയ ചെറിയല്ല നല്ല രീതിയിലുള്ള അൺഡ്രസ്റ്റും വയലൻസും ചുറ്റുമുള്ളപ്പോൾ പിന്നെ കോൺസ്റ്റിറ്റ്യൂ അസംബ്ലിയിലുള്ള കോൺഗ്രസ് മെമ്പേഴ്സിൻ്റെ നാഷണലിസ്റ്റിക് ചിന്തകളായിരുന്നു പിന്നെ അവർക്ക് പ്രൊമിനൻ്റ് ആയിട്ടിരിക്കുന്നത് പിന്നെ അവരുടെ ചിന്തകൾ പോകുന്നത് ഓ മത മതങ്ങൾക്ക് സംവരണം കൊടുത്തു കഴിഞ്ഞാൽ ഇത് സെപ്പറേറ്റിസം ആകുമോ കാരണം ഇവിടെ ഇപ്പോൾ ഓൾറെഡി വിഭജനം നടന്നു മതത്തിൻ്റെ പേരിലാണ് വിഭജനം നടന്നിട്ടുള്ളത് സെപ്പറേറ്റിസവും കമ്മ്യൂണലിസുമാണോ വരുന്നത് നമുക്ക് വേണ്ടത് നാഷണലിസവും സെക്യുലറിസവും അല്ല നാഷണലിസവും സെക്കുലറിസം വിവിധമായിരിക്കും ഇത് എന്നുള്ള രീതിയിലേക്കുള്ള ചർച്ചകളിലേക്ക് അവർ പോവുകയാണ് സിഖ്കാരും മുസ്ലിങ്ങളും ചോദിക്കുന്നുണ്ട് നിങ്ങൾ അന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഞങ്ങൾക്ക് തരാമെന്ന് ഞങ്ങൾക്ക് സംവരണം തരാമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് തരുന്നില്ല എന്ന് ചോദിക്കുമ്പോഴാണ് ഇവർ മറുപടി ആയിട്ട് പറയുന്നത് അന്നത്തെ സാഹചര്യമല്ല ഇന്നന്ന് സർദാർ പട്ടേൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അന്നത്തെ സാഹചര്യമല്ല ഇന്ന് ഇന്ന് പുതിയ സാഹചര്യമാണ് അന്ന് പാർട്ടീഷൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ് നമുക്ക് അറിയില്ലായിരുന്നു ഇന്ന് നമുക്ക് പാർട്ടീഷൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ് അറിയാം അവർക്ക് ഉദ്ദേശമില്ലായിരുന്നു എന്നെങ്കിൽ ഒരു പ്ലെയിൻ സ്റ്റേറ്റ്മെന്റ് അടിക്കുമ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട് യു നീഡ് ടു എക്സ്പ്ലെയിൻ അവിടെ എന്തായിരുന്നു നടന്നിരുന്നത് അവർക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവർ കമ്മിറ്റി ഉണ്ടാക്കുന്ന എന്തിനാണ് കമ്മിറ്റി ഉണ്ടാക്കി എന്താണ് അവർ പാസ്സാക്കുന്നത് ഒരു കമ്മിറ്റി ഉണ്ടാക്കി പാസ്സാക്കി അതിനുശേഷം വിഭജനം നടന്നതിന് ശേഷം എല്ലാവരെയും ഓ ഇനി ചെയ്യണോ കാരണം അതിനുശേഷം മോദിയും മോദി സേ എല്ലാ പറഞ്ഞാലും മോദി വരുവാണല്ലോ അതിനുശേഷം നെഹ്റുവും പട്ടേലും ഇവ രണ്ടുപേരും പറയുന്നുണ്ട് ഇനി അത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ കാരണം മൈനോറിറ്റീസ് അത് ചോദിക്കുന്നില്ലല്ലോ എന്ന് ഇതിനെക്കുറിച്ച് പഠിച്ച വേറൊരു അക്കാഡമിഷ്യൻ പറഞ്ഞിട്ടുണ്ട് വി പോസ്റ്റ് വിഭജനം വിഭജനത്തിന് ശേഷം ഈ ഹിന്ദു റെപ്രസെൻറ്റേറ്റീവ്സ് കോൺഗ്രസ്സിലുള്ള ഹിന്ദു റെപ്രസെൻറ്റേറ്റീവ്സിന് മൈനോറിറ്റീസിന് സംവരണം കൊടുക്കണം എന്നുള്ള താല്പര്യം കുറയുകയും കുറഞ്ഞു മാത്രമല്ല മൈനോ മുസ്ലിം കമ്മ്യൂണിറ്റിയിലും മറ്റ് മൈനോറിറ്റീസിലും ഉള്ള ആളുകൾക്ക് ഇത് ചോദിക്കാനുള്ള പവറും അത്ര കുറഞ്ഞു അവരുടെ ആ ഒരു സേ കുറഞ്ഞു അല്ലെങ്കിൽ ദേ വർ നോട്ട് പ്രിപ്പേർഡ് ഇനഫ് എന്നുള്ള രീതിയിലേക്കായി ഞാൻ ഇത്രയും ചരിത്രം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ആർബിറ്ററി ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു പോയിന്റ് കാണിക്കാൻ വേണ്ടിയാണ് പാർട്ടീഷന് മുമ്പ് ഒരു ഉദ്ദേശം പാർട്ടിന് ഒരു ഉദ്ദേശം അപ്പോൾ അവിടുന്ന് നമ്മൾ ഏത് ഉദ്ദേശം എടുക്കണം ഏതെങ്കിലും ഒരു പോയിൻറ്റിലെ ഉദ്ദേശം എടുത്തിട്ട് ആയതാണ് ഭരണഘടന അസംബ്ലിയുടെ ഉദ്ദേശം എന്നങ്ങ് പറയുകയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ നെഹ്റുവിൻ്റെ ഒരു കോട്ടെടുത്തിട്ട് ആ ഇതാണ് ഉദ്ദേശം എന്ന് പറയാനാണെങ്കിൽ നമുക്കും കാണിക്കാൻ പറ്റും എന്ന് എന്ന് പറയാനാണ് ഞാൻ ഇത്രയും ചരിത്രം പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഭരണഘടനാ അസംബ്ലിയിലുള്ള കുറേ പേർക്ക് ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു എന്ന അർത്ഥത്തിലാണ് ഭരണഘടനാ അസംബ്ലിയുടെ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിൽ ഈ വാദം തെറ്റാണ് അത് കൺസിസ്റ്റൻ്റ് തന്നെയാണ് കാരണം ഭരണഘടനയിലുള്ള അംബേദ്കറിന് ഉദ്ദേശം ഉണ്ടായിരുന്നു മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്ക് ആ ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള തെളിവുകൾ നമുക്ക് ചരിത്രപരമായ തെളിവുകളുണ്ട് ഇനി നിങ്ങൾ രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള ഭരണഘടനാ അസംബ്ലിയിലുള്ള ഉദ്ദേശം എന്ന് നമ്മൾ കാണുന്നത് അവർ ഫൈനലി കൺക്ലൂഡ് ചെയ്ത എന്താണ് അതാണ് ഉദ്ദേശമായിട്ട് നമ്മൾ കണക്കാക്കുന്നതെങ്കിൽ നമുക്ക് ഭരണഘടന എടുത്താൽ മതി ഭരണഘടന ഇതിന് വിരുദ്ധമാണോ ഭരണഘടന മുമ്പോട്ട് വയ്ക്കുന്ന പോളിസികളും ഭരണഘടന മുമ്പോട്ട് വയ്ക്കുന്ന ക്ലോസുകളും ഞാൻ വയ്ക്കുന്ന നിർവചനത്തിന് വിരുദ്ധമാണോ എന്ന് നോക്കിയാൽ മതി കാരണം അവർ കൺക്ലൂഡ് ചെയ്തുണ്ടാകുന്ന ഡോക്യുമെൻ്റാണ് ഈ ഭരണഘടന എന്ന് പറയുന്നത് അപ്പോൾ ഭരണഘടനാ ക്ലോസ്സിലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ അതാണ് കൺക്ലൂഡ് ചെയ്തതെന്നാണ് ആർട്ടിക്കിൾ പതിനാറ് നാല് ആർട്ടിക്കിൾ സിക്സ്റ്റീൻ ഫോറിൽ പറയുന്ന സംഭവം നത്തിങ് ഇൻ ദിസ് ആർട്ടിക്കിൾ ഷാൽ പ്രിവെൻറ്റ് ദി സ്റ്റേറ്റ് ഫ്രം മേക്കിംഗ് എനി പ്രൊവിഷൻ ഫോർ ദി റിസർവേഷൻ ഓഫ് അപ്പോയിൻമെൻറ്റ്സ് ഓർ പോസ്റ്റ്സ് ഇൻ ഫേവർ ഓഫ് എനി ബാക്ക്വേഡ് ക്ലാസ് ഓഫ് സിറ്റിസൻസ് വിച്ച് ഇൻ ദി ഒപ്പീനിയൻ ഓഫ് സ്റ്റേറ്റ് ഈസ് നോട്ട് അഡിക്വേറ്റ്ലി റിപ്രസെൻറ്റഡ് ഇൻ ദ സർവീസസ് അണ്ടർ ദ സ്റ്റേറ്റ് അതായത് ഓരോ സംസ്ഥാനങ്ങൾക്കും ആ സംസ്ഥാനങ്ങൾക്കുള്ളിലുള്ള ഏതെങ്കിലും ബാക്ക്വേർഡ് ക്ലാസ് ഓഫ് സിറ്റിസൻസ് അഡിക്യേറ്റ്ലി റിപ്രസെൻറ്റഡ് അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള സംവരണം നടപ്പിലാക്കാൻ പറ്റും ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞത് എനി ബാക്ക്വേഡ് ക്ലാസ് ഓഫ് സിറ്റിസൻസ് എന്നാണ് അതായത് നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പിലുള്ള ഏതെങ്കിലും ബാക്ക്വേഡ് ക്ലാസ് സ്റ്റേറ്റിന് ഏതെങ്കിലും ഒരു ക്ലാസ് ഓഫ് സിറ്റിസൻസ് ബാക്ക്വേഡ് ആണ് തോന്നിയാൽ മതി അത് എസ് സി എസ് ടി ആകണമെന്നോ അല്ലെങ്കിൽ ഒരു എക്സെപ്ഷൻ ആണെന്നോ ഒന്നും ഭരണഘടന പറഞ്ഞില്ല ഭരണഘടന കൃത്യമായിട്ട് പറഞ്ഞതാണ് എനി ബാക്ക്വേഡ് ക്ലാസ് ഓഫ് സിറ്റിസൻസ് അഡിക്വേറ്റ്ലി റെപ്രസെൻറ്റഡ് അല്ല എന്ന സ്റ്റേറ്റിന് തോന്നുവാണെങ്കിൽ അവർക്ക് സംവരണം കൊടുക്കുന്നതിൽ നിന്നും ഒരു തടയ തടസ്സമില്ല എന്നാണ് കൃത്യമായിട്ട് പറയുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എനിക്കിതായിരുന്നു പറയാനുള്ളത് ഈ ഭരണഘടനാ അസംബ്ലിയിലുള്ള ചർച്ചകളിൽ നിന്ന് നമുക്കൊരു ഉദ്ദേശം എടുക്കുന്നത് ഏത് രീതിയിലെടുത്താലും എൻ്റെ ഡെഫിനേഷനുമായിട്ട് മാച്ചാവുന്നതേ കിട്ടുന്നുള്ളൂ അല്ലാതൊരു സംഭവമൊന്നും കിട്ടുന്നില്ല ഇനി പിന്നെ അദ്ദേഹം പറഞ്ഞത് എക്സ്ക്ലൂഡ് ചെയ്യുകയും അണ്ടർപ്രസെൻറ്റ് ചെയ്യപ്പെടുക ആളുകൾക്ക് സംവരണം കൊടുക്കണം എന്ന് പറഞ്ഞില്ല കാരണം എക്സ്ക്ലൂഷൻ ഭരണഘടനാ വിരുദ്ധമാണ് അത് എക്സ്ക്ലൂഷൻ ഭരണഘടനാ വിരുദ്ധമാണെന്ന് എഴുതിയിട്ട് കാര്യമല്ലോ ഭരണവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കലി നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിനെന്ത് പരിഹാരം നടക്കണം നേടണം പരിഹാരം എന്ത് കൊടുക്കണം എന്നതുകൂടി ഭരണഘടനയുടെ പ്രൊവിഷനിൽ വരുന്ന സംഭവമാണ് അല്ലാതെ കൊലപാതകം തെറ്റാണെന്ന് പറഞ്ഞ് വെക്കുക മാത്രമല്ല കൊലപാതകം തെറ്റാണ് ആ തെറ്റ് നടക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നിരന്തരമായിട്ടൊരു സമൂഹത്തിനോട് ഒരു അനീതി നടക്കുമെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം എന്ന് എടുക്കണം അഭിലാഷ് കൃഷ്ണൻ പറയുന്നുണ്ട് നമ്മൾ നമ്മൾ ഭരണഘടന മുമ്പോട്ട് വെച്ചത് അല്ലെങ്കിൽ ഭരണഘടനാ അസംബ്ലിയിൽ വന്ന ഒരു മൂല്യം എന്ന് പറഞ്ഞാൽ തുല്യത എന്നാണ് തുല്യത മാത്രമല്ല വന്നത് സാമൂഹിക നീതി എന്നൊരു സംഭവമുണ്ട് നമ്മുടെ ഭരണഘടനയിൽ തന്നെ ഇതുണ്ട് സോഷ്യൽ ജസ്റ്റിസ് നമ്മുടെ ഭരണഘടനാ ശില്പികളും മുമ്പോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചർച്ചകളിലും നിങ്ങൾക്ക് സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ള സംഭവം കാണും ഇവൻ ഇന്ന് നമ്മൾ ഫൈനലി കൺക്ലൂഡ് ചെയ്ത ഭരണഘടനയിലും സോഷ്യൽ ജസ്റ്റിസിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ കാണും അപ്പം എക്സ്ക്ലൂഡ് ചെയ്യുക ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്ന ആളുകൾക്ക് നമ്മൾ എന്ത് സാമൂഹിക നീതി കൊടുക്കണം എന്ന ചിന്ത വരുമ്പോഴാണ് സംവരണം പോലുള്ള കാര്യങ്ങൾ പിന്നെ അദ്ദേഹം പറഞ്ഞത് അണ്ടർ പ്രസൻറ്റഡ് ആവുക എന്നത് പല കാര്യങ്ങൾ കൊണ്ട് അണ്ടർ പ്രസൻ്റഡ് ആണ് ഡിസ്പാരിറ്റി ഈസ് നോട്ട് ഡിസ്ക്രിമിനേഷൻ എന്നാണ് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടില്ല ഡിസ്പാരിറ്റി ഈസ് ഡിസ്ക്രിമിനേഷൻ ഡിസ്ക്രിമിനേഷൻ കൊണ്ടുള്ള ഡിസ്പാരിറ്റിയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് എൻ്റെ എൻ്റെ പ്രസൻറ്റേഷനിൽ മൊത്തം ഡിസ്ക്രിമിനേഷൻ ഉണ്ടെന്നും ഡിസ്പാരിറ്റി ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് താങ്കൾക്ക് ഈ ഡിസ്പാരിറ്റി എന്തെങ്കിലും കാരണം കൊണ്ടാണ് എന്ന് വാദം ഉണ്ടെങ്കിൽ താങ്കളത് എസ്റ്റാബ്ലിഷ് അതായത് ഇപ്പം ഈ എസ് സി എസ് ടി ആളുകൾക്ക് കഴിവില്ലാത്ത ഡിസ്പാരിറ്റി ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അവർക്ക് ബുദ്ധി കുറവായതുകൊണ്ടാണ് അവർക്ക് ഡിസ്പാരിറ്റി ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അവരുടെ ലൊക്കേഷൻ മാറുകൊണ്ടാണ് എന്നൊക്കെ ഉള്ള ആൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് താങ്കൾ വയ്ക്കുന്നുണ്ടെങ്കിൽ അതിന് തെളിവെക്കണം തത് പറയാണ് അവർക്ക് കഴിവില്ല എന്ന് പറയുമ്പോൾ താങ്കൾ അവരുടെ കഴിവ് അളക്കുന്ന സംഭവം കാണിച്ചാൽ അവർക്ക് കഴിവില്ല എന്ന് താങ്കൾ കാണിക്കണം അല്ലെങ്കിൽ അവർ ലൊക്കേഷൻ കാരണം എസ് സി എസ് ടി ഇന്ത്യയിലെ മൊത്തം എസ് സി എസ് ടി ഒരു സെപ് ഒരു സ്പെഷ്യൽ ലൊക്കേഷനിലാണ് താമസിക്കുന്നത് ആ സ്പെഷ്യൽ ലൊക്കേഷൻ ഉള്ളതുകൊണ്ടാണ് ഇവർ ഡിസ്പാരിറ്റി ഉണ്ടാവുന്നതെന്ന് താങ്കൾ തെളിവയ്ക്കണം അല്ലെങ്കിൽ അവർക്ക് താൽപ്പര്യമില്ല ഒരു ഓപ്ഷൻ താങ്കൾ പറഞ്ഞത് അവർക്ക് താല്പര്യമില്ല ഇങ്ങനെ വരുന്നതാണ് താങ്കൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റർ സജ്യൂം ദാറ്റ് ഈ ഈ എസ് സി എസ് ടി അല്ലെങ്കിൽ സംവരണ വിഭാഗത്തിലുള്ളവർക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഡിസ്പാരിറ്റി ഉണ്ടാവുന്നത് അങ്ങനെയാണെങ്കിൽ യു ഷുഡ് എക്സ്പ്ലെയിൻ വൈ സംവരണം കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് ഇവർ റെപ്രസെൻറ്റേഷൻ കൂടുന്നു ഒരു കമ്മ്യൂണിറ്റിക്ക് താല്പര്യമില്ലെങ്കിൽ സംവരണം കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അവരുടെ റെപ്രസെൻറ്റേഷൻ കൂടണ്ടല്ലോ ബിക്കോസ് ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇപ്പോൾ എനിക്ക് ആസ് എ കമ്മ്യൂണിറ്റി എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ എൻ്റെ കമ്മ്യൂണിറ്റിക്ക് സംവരണം കിട്ടിയാലും ഞാൻ ഞങ്ങൾക്ക് പോത്തില്ല ആ പരീക്ഷ എഴുതാൻ നമ്മൾ പോത്തില്ല പക്ഷേ എന്തുകൊണ്ടാണ് സംവരണം എന്നുള്ള സംഭവം വരുമ്പോൾ നമ്മൾ പോവുകയും പരീക്ഷ എഴുതുകയും കൂടുതൽ ആളുകൾ വരികയും കൂടുതൽ ആളുകൾ അതിന് അതിനകത്തുള്ള റെപ്രസെൻറ്റേഷൻ കൂടുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ താല്പര്യം അതൊക്കെ ഒരു എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ലളിത യുക്തികളാണ് സോ ലളിത വ്യക്തികൾ വെച്ചിട്ട് ഇത്തരം വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് താല്പര്യമില്ലെങ്കിൽ സംവരണം കൊടുത്തതിന് ശേഷം നമ്മളത് റെപ്രസെൻറ്റേഷൻ കൂടുന്നത് കാണരുതായിരുന്നു ദാറ്റ് ഈസ് ദ എക്സ്പെക്റ്റേഷൻ പക്ഷേ നമുക്ക് സംവരണം കൊടുക്കുമ്പോൾ അവരുടെ റെപ്രസെൻറ്റേഷൻ കൂടുന്ന കാണുന്നുണ്ട് സോ ഈ അവർക്ക് താല്പര്യമില്ല എന്നുള്ള തിയറി അവിടെ ഫോൾസിഫൈ ആവുകയാണ് അപ്പം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺ ആണെങ്കിൽ താങ്കൾ വയ്ക്കുക അത് വേറെ റീസൺ കുറവുണ്ടാവുന്നത് എന്തായാലും നമ്മൾ എന്തായാലും എൻ്റെ പ്രസൻറ്റേഷനിൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ട് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന തെളിവുകൾ ഞാൻ വെച്ചിട്ടുണ്ട് എൻ്റെ ബേഡൺ ഓഫ് പ്രൂഫ് ഞാൻ എടുത്തിട്ടുണ്ട്

എല്ലാ ജോലികൾക്കും സംവരണമില്ല ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ ഇപ്പം എനിക്ക് ബാർ ബാർ ആകണമെന്ന് വിചാരിച്ചോ സംവരണമില്ലല്ലോ സംവരണം ഉള്ളത് ഗവൺമെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ് സർവീസസ് ആൻഡ് ലെജിസ്ലേച്ചർ ആണ് അവിടെ ഒരു ചോദ്യം എന്തുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള കാരണം ഈ ഭരണഘടന ഉണ്ടാകുന്ന സമയത്ത് ഈ മൂന്ന് മേഖല ആയിരുന്നു പ്രിഫേഡ് പൊസിഷൻസ് ഇന്ന് പ്രൈവറ്റ് മേഖലകളിൽ മേഖലകൾ കൂടി പ്രിഫ പ്രിഫേഡ് പൊസിഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചില പ്രൈ പ്രിഫേർഡ് പൊസിഷൻസ് ആയിട്ട് ചില പ്രൈവറ്റ് മേഖലകളിലും കൂടെ ചിലപ്പോൾ നമുക്ക് കണക്കാക്കേണ്ടി വരും അത് ഇന്നല്ലെങ്കിൽ നാളെ വരും അത്രയേ ഉള്ളൂ അപ്പോൾ ഇതായിരുന്നു എൻ്റെ രണ്ടാമത്തെ വീഡിയോ താങ്ക്സ്